നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായ ധാരാളം വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന കാലമാണ് 35 വയസ്സും അതിനു മുകളിലേക്കുള്ള പ്രായം. യൗവനം കഴിഞ്ഞ് മധ്യവയസ്സിലേക്ക് കാലൂന്നുന്ന സമയം. ഈ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ത്രീകളെ സാധാരണയായിട്ട് ധാരാളം ആശങ്കപ്പെടുത്താറുണ്ട്. മധ്യവയസ്കരായ സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ഗിരിജ ഗുരുദാസ്, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കൊച്ചി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ത്രീകൾ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളാണ് ഇവർക്ക്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരം ശാരീരിക പ്രശ്നങ്ങളുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. എന്താണ് ഈ പ്രായത്തിൻ്റെ പ്രത്യേകത? 35 വയസ്സ് കഴിയുമ്പോൾ എന്ന് പറയുന്നത് ആ സമയത്ത് സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഒരു കാലഘട്ടമാണ്. അതായത് ഹോർമോണിൻ്റെ വ്യതിയാനം വരുന്നു. 35 ഇപ്പോൾ ആർത്തവ വിരാമത്തിന് ഏകദേശം 15 വർഷം മുമ്പുള്ള സമയമാണിത്. ആ സമയത്ത് തന്നെ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ലെവൽ കുറഞ്ഞിട്ട് ബ്ലീഡിങ്, ആർത്തവ സമയത്തുള്ള അധിക രക്തസ്രാവം അല്ലെങ്കിൽ ഇടവിട്ടുള്ള ബ്ലീഡിങ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത് ചിലപ്പോൾ ഹോർമോൺ പ്രോബ്ലം കൊണ്ട് തന്നെ ആയിരിക്കാം. മറ്റ് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരു ക്യാൻസറിൻ്റെ ആരംഭം തന്നെ ആയിരിക്കാം. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ വേറൊരു ഇത്, 35 വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ ഗർഭധാരണ ശേഷി 6 times കുറയും. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്. പിന്നെ ഈ സമയത്താണ് അമിതവണ്ണം ഉണ്ടാകുന്നത്. അമിതവണ്ണം ഉണ്ടാകുമ്പോൾ നാച്ചുറലി നമുക്കറിയാം അതുമൂലം ഉണ്ടാകുന്ന മറ്റ് സൂക്കേടുകൾ, ഡയബറ്റീസ് ആയാലും ഹൈപ്പർ ടെൻഷൻ ആയാലും അങ്ങനെ ഉണ്ടാകും. പിന്നെ ഫിസിക്കൽ അസുഖങ്ങൾ മാത്രമല്ല, മാനസിക പിരിമുറുക്കം കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലിയുടെ പ്രശ്നം, വീട്ടുജോലി, മക്കളുടെ പഠിത്തം, അങ്ങനെ പല സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്, അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മധ്യവയസ്സ്. ഡോക്ടർ, അപ്പം ഈ ആർത്തവ വിരാമം ഉണ്ടാകുന്നത് ചില സ്ത്രീകളിൽ 40-45 വയസ്സിൽ കാണാം, ചില സ്ത്രീകൾക്ക് നേരത്തെ അല്ലെങ്കിൽ വൈകി കാണാം. എപ്പോഴാണ് ശരിക്കും ഒരു ആർത്തവ വിരാമത്തിനുള്ള സമയം? അതിന് പർട്ടിക്കുലർ ആയിട്ട് ഒരു സമയമുണ്ടോ? ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആർത്തവം നിൽക്കുന്നത് 42 തൊട്ട് ഒരു വൈഡ് റേഞ്ചാണ്. 55 വയസ്സ് വരെ അതാകാം. എന്നാലും ബൈ ആൻഡ് ലാർജ് നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് 50 വയസ്സിന്, അധികം പേരിലും 50 വയസ്സിന് ശേഷമാണ്. അത് നമ്മളുടെ ഓരോ ജീവിതചര്യയിലുള്ള ഓരോ പ്രശ്നങ്ങൾ ഇതുണ്ടാകും. പിന്നെ നമ്മളുടെ റേസ്, യൂറോപ്യൻസിൻ്റെ ആർത്തവവിരാമല്ല ഏഷ്യൻസിനുള്ളത്, ഏഷ്യക്കാരിൽ കുറച്ചുകൂടെ നേരത്തെ കാണുന്ന ഒരു 45 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് ആർത്തവ വിരാമം ഉണ്ടാകും. ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഇത് പാരമ്പര്യമായിട്ട് ഇത് വരും. ഇപ്പം ചിലർ പറയുന്നേക്ക എന്റെ അമ്മയ്ക്ക് ഇത്ര വയസ്സിലുണ്ടായിരുന്നു. പാരമ്പര്യത്തിന് വളരെയധികം റോളുണ്ട്. പിന്നെ മാത്രമല്ല അവർക്കുള്ള അസുഖങ്ങൾ, വണ്ണമുള്ളവര്, ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, എൻഡോമെട്രിയോസിസ്, അങ്ങനെ അസുഖം ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടെ നേരത്തെ ആർത്തവ വിരാമം ഉണ്ടാകും. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ, ചില സ്ത്രീകൾ പറയുന്നതൊക്കെ മധ്യവയസ്കരായ ആളുകൾ പ്രത്യേകിച്ച് ഈ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലീഡിംഗ് കൂടുതലുള്ളപ്പോൾ പലപ്പോഴും വിചാരിക്കും, ഓക്കെ ഇത് ആർത്തവ വിരാമത്തിനുള്ള ലക്ഷണങ്ങളാണെന്ന് കരുതി ഒരു ഡോക്ടറെ കാണാൻ അവർ മെനക്കെടാറില്ല. പക്ഷേ ചിലപ്പോൾ മറ്റു പല അസുഖങ്ങളും ആവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? അത് ബ്ലീഡിങ്ങിൻ്റെ ഇത്, ഇറഗുലർ ബ്ലീഡിങ്ങും എക്സസീവ് ബ്ലീഡിങ്, ബ്ലീഡിങ്ങിൻ്റെ നേരത്തെ, ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഇല്ലാതെ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പെയിൻ, വേദന, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് ഡോക്ടറെ കാണണം. അത് ഡോക്ടർക്ക് മാത്രമേ ആ ബ്ലീഡിങ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ ഇപ്പോൾ സാധാരണ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ പീരീഡ് നിൽക്കാൻ പോകുമ്പോൾ ഉള്ള അബ്നോർമൽ ബ്ലീഡിങ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഡ്വാൻസ് സ്റ്റേജിൽ, സ്റ്റേജ് 3, സ്റ്റേജ് 4, ആ സമയത്തൊക്കെ നമ്മളുടെ ഒരു സർവൈവൽ 1-2 വർഷം കൂടെ മാത്രമേ കാണുകയുള്ളൂ. നേരെ മറിച്ച് അത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഹിസ്റ്ററെക്ടമി ചെയ്താൽ നമുക്ക് ജീവിതകാലം മുഴുവൻ യാതൊരു പ്രശ്നവും ഇല്ലാതെ. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ് ഡോക്ടറെ കാണുക.
അതിന് ചികിത്സ തേടുക എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, ഇപ്പം അതൊരു ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണെങ്കിൽ എന്തെങ്കിലും വേറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനുണ്ടാവും സാധാരണ ബ്ലീഡിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട്? സാധാരണ ബ്ലീഡിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, പീരീഡിൻ്റെ ഇടയ്ക്കുള്ള ബ്ലീഡിങ്, സാധാരണ പീരീഡിൻ്റെ സമയത്തുള്ള കൂടുതൽ ബ്ലീഡിങ് അല്ല, ഇൻ ബിറ്റ്വീൻ പീരീഡ്സ് ഉള്ള ബ്ലീഡിങ്, അതൊരു പ്രധാന ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടാകുക, പിന്നെ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ക്യാൻസറിൻ്റെ ഒരു ആരംഭമാണെന്നുള്ളതിൻ്റെ. ചില സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, 15 ദിവസം കൂടുമ്പോൾ വീണ്ടും പീരീഡ്സ് വരിക, അപ്പോൾ അത് ഇതുപോലെ ആർത്തവവിരാമത്തിൻ്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട്? അല്ല, 15 ദിവസം കൂടുമ്പോൾ ബ്ലീഡിങ് വരുന്നത് ആർത്തവവിരാമത്തിൻ്റെ ലക്ഷണം അല്ല, അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഇതായിരിക്കാം. അതിപ്പം നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മളിത് ഹോർമോൺ ആണോ അല്ലാതെ വെറുതെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി കേട്ടോ അല്ലെങ്കിൽ വെറുതെ എക്സാമിൻ ചെയ്താലോ നമുക്ക് പറയാൻ പറ്റില്ല. പല ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടാണ് ഇത് ഹോർമോണൽ പ്രശ്നം കൊണ്ടും മറ്റത് ഇത് ക്യാൻസറിൻ്റെ ആണെന്നും നമ്മൾ തിരിച്ചറിയുന്നത്. ഏതെല്ലാം ടെസ്റ്റുകളാണ് ഡോക്ടർ ഈ സമയത്ത് നമ്മൾ ചെയ്യുക അങ്ങനെ വരുമ്പോൾ അബ്നോർമൽ ബ്ലീഡിങ് കേസ്? ബ്ലീഡിങ് ഇതെന്ന് പറയുമ്പം യൂട്രസിലെ ക്യാൻസറാണ് നമ്മൾ മെയിനായിട്ട്, അത് ഗർഭാശയ മുഖത്തെ ക്യാൻസറാകാം അല്ലെങ്കിൽ യൂട്രസിനകത്തുള്ള ക്യാൻസറാകാം, ബോഡിയുടെ അകത്തുള്ള ക്യാൻസറാകാം അല്ലെങ്കിൽ അണ്ടാശയത്തിലെ ക്യാൻസറാകാം. അണ്ടാശയത്തിലെ ക്യാൻസറിന് സാധാരണഗതിയിൽ ബ്ലീഡിങ് അബ്നോർമാലിറ്റി വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യും. അത് വളരെ ലളിതമായിട്ട് ഒരു സെർവൈക്കൽ സ്മിയർ എടുക്കാൻ ഒരു നമുക്കൊരു സ്പാറ്റുല മാതിരി ഒരു, പക്ഷേ വെറുതെ ആ ഡിസ്ചാർജ് നമ്മൾ അതുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കതിൽ ആ പൊഴിഞ്ഞു വരുന്ന ഡിസ്ചാർജിനകത്ത് ക്യാൻസർ സെൽസ് കാണും. അപ്പോൾ അത് അങ്ങനെ വരികയാണെങ്കിൽ നമ്മളത് ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. ക്യാൻസർ വരാൻ പോകുന്ന, സെർവൈക്കൽ ക്യാൻസർ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു 10 വർഷം മുമ്പുള്ള ഡിസ്പ്ലാസ്റ്റിക് സെൽസ് പോലും നമുക്ക് ഈ വിധത്തിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റും. ഡോക്ടർ, മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെ മധ്യവയസ്കരായ സ്ത്രീകളിൽ ബ്ലീഡിങ് വരുമ്പോൾ ഒരു ഡിയാൻസി ചെയ്യാൻ വേണ്ടി പറയും. അത് ഒരുപക്ഷെ ഒരു പ്രാവശ്യം ചെയ്തു 1 ഇയർ കഴിഞ്ഞ് വീണ്ടും ചെല്ലുമ്പോൾ ഇതേ പ്രോബ്ലത്തിന് തന്നെ ഇത് ചെയ്യാൻ പറയും. അപ്പോൾ എന്തിനാണ് ഈ ഡിയാൻസി ചെയ്യുന്നത്? അതിപ്പോൾ ഈ ഡിയാൻസി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പണ്ട് നമുക്ക് അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ ബാക്കി മെത്തേഡ്സോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് യൂട്രസിൻ്റെ അകത്തുള്ള ക്യാൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് ഡിയാൻസി അല്ലാതെ വേറൊരു മാർഗം ഇല്ലായിരുന്നു. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് അതിൻ്റെ? ആക്യുറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡിയാൻസി ചെയ്യുന്ന സ്പെസിമനിൽ യൂട്രസിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ, ചിലപ്പോൾ ഒരു ഭാഗത്ത് മാറിയിരിക്കുന്ന ക്യാൻസറൊക്കെ മിസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അത് നല്ലൊരു ഒരു മെത്തേഡ് ഓഫ് ഡയഗ്നോസിസ് ആണ്. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ എനിക്ക് പറയുന്ന വെച്ചാൽ, ഞാൻ ഈ എന്റെ എനിക്ക് 54 വയസ്സുണ്ട്. മെയിനായിട്ട് എനിക്ക് ഭക്ഷണം ദഹനശക്തി ഇല്ല എന്നുള്ളതാണ് കാര്യം. അത് കഴിഞ്ഞ് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണം, അതായത് ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഹെവി പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും എനിക്ക് നടുവിന്റെ മുകളിൽ നിന്ന് കാലിലേക്ക് ഒരു വലിയാണ്. കുനിഞ്ഞ് ജോലി തന്നെയാണെന്നും കുഴപ്പമില്ല. ഞാന് 95 കിലോ വെയിറ്റ് ഉണ്ട്. ഹൈറ്റ് 5'65" ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഉത്തരത്തിൽ നിന്ന് തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. 95 കിലോ എന്ന് പറയുമ്പോ 54 സെന്റിമീറ്റർ അല്ലേ ഹൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഉണ്ടാകാവുന്ന ഇതിനേക്കാളും ഒരു 10-40 കിലോ അധികമാണ്. അപ്പോൾ ആ നമ്മളുടെ ഈ തടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും 40 കിലോ അധികം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്തിന് പുറത്ത് മാത്രമല്ല, ഇതെല്ലാം നമ്മളുടെ അകത്തുള്ള കുടലിന് ചുറ്റും ഹൃദയത്തിന് ചുറ്റും എല്ലാം 2 ടൈപ്പ് ഫാറ്റാണുള്ളത്. നമ്മുടെ തൊലിയുടെ അടിയിലുള്ളതും പിന്നെ വയറിൻ്റെ അകത്തുള്ള എല്ലാ ഓർഗനെയും കവർ ചെയ്തിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് തടി കുറയ്ക്കുക. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, തടി കുറയ്ക്കുക എന്നുള്ളത്, അതില് എനിക്ക് 236 കൊളസ്ട്രോള്, പ്രഷറ്, ഷുഗർ, അങ്ങനെയുള്ള അസുഖങ്ങൾ ഒന്നുമില്ല. പ്രഷർ കുറച്ച്, അല്ല ഇനിയിപ്പം ഇത്രയും തടി കൂടിയത് കൊണ്ട് ഇനി അതെല്ലാം വരാനുള്ള സാധ്യത, അതെല്ലാം നാച്ചുറലി ഇതിന്റെ കൂടെ തന്നെ വരും. ഇത്രയും വെയിറ്റ് കൂടുതലുള്ളപ്പോഴേ
പിന്നെ വയറിൻ്റെ അടിഭാഗത്ത് വേദന ഇല്ലാതെ വയറിൻ്റെ മോൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ ഇത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഒരു കുടലിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആകാനുള്ള, അസിഡിറ്റി കൂടിയിട്ടുണ്ടാകുന്ന പ്രോബ്ലം ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടറെ കാണുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലേ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. എനിക്ക് മുഖം ബാക്കിൽ ആകെ വേദന, ഷോൾഡർ വേദന. എത്ര വയസ്സുണ്ട്? 26 വയസ്സ്. കല്യാണം കഴിഞ്ഞ ആളാണോ? കുട്ടികളുണ്ടോ? രണ്ട് കുട്ടികളുണ്ട്. മുതുകിലും മുതുക പെയിനും എത്ര നാളായി അത് തുടങ്ങിയിട്ട്? ഹലോ, തുടങ്ങിയിട്ട് എത്ര നാളായി? എന്താണ് അത്? കട്ടായി പോയെന്ന് തോന്നുന്നു ഡോക്ടർ. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ഇങ്ങനെ വരുന്നത്? സാധാരണ 26 വയസ്സായ കുട്ടികളില് നമ്മളുടെ ബോണിന്റെ ഡെൻസിറ്റി ഇത് കുറഞ്ഞിട്ടുള്ള വേദനകളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ജോലിയുടെ മാത്രം അതുകൊണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും അതിനകത്ത് വയറിനകത്ത് എന്തെങ്കിലും മുഴയോ വല്ല പ്രസ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്നോണ്ടാണോ ബാക്ക് പെയിൻ എന്നുള്ളതും കൂടെ അറിയാം. പലപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാൻ മടിയാണെന്ന് തോന്നുന്നു അല്ലേ. ഡോക്ടർ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, അതൊരു വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു, ബ്ലീഡിങ് തന്നെ ഒരു പരിധി കഴിയുമ്പോൾ ക്യാൻസർ ഒക്കെ ആയി മാറുന്നുണ്ട്. പലപ്പോഴും ഇത്തരം അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മള് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ അസുഖമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവര് ചെറിയൊരു പനിയോ ചുമയോ വന്ന ഉടനെ നമ്മൾ കൊണ്ടുപോകും. പക്ഷെ അമ്മമാരുടെ അസുഖം എപ്പോഴും അത് നെഗ്ലക്ട് ചെയ്ത് അവസാനത്തെ ഒരു സ്റ്റേജ് ആകുമ്പോഴേ അത് കാണിക്കാൻ വരാറുള്ളൂ. ഡോക്ടർ, ഈ അമിതവണ്ണം മധ്യവയസ്കരായ സ്ത്രീകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? കൂടുതൽ നാച്ചുറലി ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അമിതവണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ഒരു ഒരു ബോഡി മാസ് ഇൻഡെക്സ് അത് 25 താഴെ ആയിരിക്കണം. 25-30 ഇടയിൽ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ഹൈറ്റ് അനുസരിച്ച് ഓരോ ഹൈറ്റിനും ഇത്ര വെയിറ്റ് എന്നുള്ള ഒരു കാൽക്കുലേഷനുണ്ട്. റഫായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 എന്ന് പറയുമ്പോഴത്തേക്കാണ് അത് നമുക്ക് എത്താവുന്നതിൻ്റെ മാക്സിമമാണ്. അതിൽ നിന്ന് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള ലെവലാണ് ആ ബിറ്റ്വീൻ ദാറ്റ് ഏജാണ് നമ്മളുടെ ആക്ച്വലി ഒരു ഇത്. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ബോഡിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് കൂടുകയും അങ്ങനെ നാച്ചുറലി അത് ഡയബറ്റീസിലോട്ടും പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാകുക, പ്രഷർ കൂടുക, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അങ്ങനെ പല കാരണങ്ങളിലേക്കും ഈ അമിതവണ്ണം. മാത്രമല്ല ഈ അമിതവണ്ണം ഉള്ളവരിലാണ് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം, അവർക്കാണ് പിന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, അതെല്ലാം ഈ പ്രോബ്ലം ഉണ്ടാക്കാം. അത് മാത്രമല്ല പിന്നെ യൂട്രസ് ക്യാൻസർ, അതെല്ലാം വണ്ണം കൂടിയവരിൽ കാണുന്ന പ്രശ്നം. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. എന്റെ അമ്മയ്ക്ക് 46 വയസ്സായി. ഇപ്പം കാലിന്റെ ഇടയ്ക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നു. അന്നേരം ഇപ്പം എവിടെ വേദന ഉണ്ടായിരുന്നു? കഴിക്കുന്നുണ്ട്. എവിടെ വേദന? കാലിന് വേദനയായിരുന്നു. അന്നിപ്പോ പോയപ്പം വാദമാന്ന് പറഞ്ഞു. അന്നേരം വേണ്ടിട്ട് ഇപ്പൊ കഷായം കുടിക്കുന്നുണ്ട്. ശരീരം മെല്ലിച്ച ശരീരമാണ്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് വണ്ണം വെക്കുന്നു. പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. നീര് വെക്കുന്ന പോലെ തോന്നുന്നു. പീരിയഡ്സ് നിന്നു. എന്തേലും വേറെ എന്തേലും കുഴപ്പം കൊണ്ട് അങ്ങനെ വണ്ണം വെക്കോടൊക്കെ? വണ്ണം പീരീഡ് തീർന്ന സമയത്ത് വണ്ണം വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വണ്ണം വയ്ക്കരുത്. നമ്മളുടെ ആ സമയത്ത് നമ്മൾ വണ്ണം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വണ്ണം കൂടുന്നത് കൊണ്ട് ഈ പ്രോബ്ലങ്ങളെല്ലാം ഉണ്ടാകാം. പിന്നെ പീരീഡ് നിന്നു എന്ന് പറഞ്ഞു, 46 വയസ്സിൽ പീരീഡ് നിന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണിൻ്റെ ലെവല് വളരെയധികം കുറയും. അപ്പോൾ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണാണ് സ്ത്രീക്ക് സ്ത്രീത്വത്തെ നൽകുന്നത്. മാത്രമല്ല അവർക്കൊരു ജനറൽ ഒരു വെൽബീയിങ് ഒരു ഇഫക്റ്റ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ബോണിൻ്റെ കട്ടി മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിനും വേണ്ടുന്നതാണ്. അപ്പോൾ ബോണിൻ്റെ വണ്ണം, ബോണിൻ്റെ തിക്നെസ്, കട്ടി കുറയും പീരീഡ് കഴിയുമ്പോഴത്തേക്ക്, പീരീഡ് നിന്ന് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാകാം ആ സമയത്ത് തന്നെ വണ്ണം വെച്ചപ്പോൾ ഈ ബോണിൻ്റെ കട്ടിയും കുറഞ്ഞിട്ട് അതിൻ്റെ കാലുകൾക്ക് അത്രയും ശക്തി പോരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നടുവേദന വന്നത്.
ഡോക്ടർ, ഇപ്പൊ ഈ ഈസ്ട്രജൻ ഹോർമോണിന്റെ ചേഞ്ചസ് പറഞ്ഞു. ഇപ്പൊ ചില സ്ത്രീകളിൽ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? യൂട്രസ് ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ യൂട്രസ് എടുത്ത് കളയുമല്ലോ. ഇപ്പം ഹോർമോൺ, ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നത് ഓവറിയാണ്. ഓക്കെ. ഈ യൂട്രസിന് അതിൽ യാതൊരു റോളുമില്ല. ഈ ഓവറി, ഇപ്പൊ യൂട്രസ് എടുത്ത് കഴിഞ്ഞിട്ട് ഓവറി റീറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ യൂട്രസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ ബോഡിയിലെ പ്രവർത്തനം, അത് എത്ര നാൾ പ്രവർത്തിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ പ്രവർത്തനം കാണും. നേരെ മറിച്ച് യൂട്രസിൻ്റെ കൂടെ ഓവറിയും കൂടെ, രണ്ട് ഓവറിയും കൂടെ എടുക്കുകയാണെങ്കിൽ ഈസ്ട്രജൻ്റെ പ്രവർത്തനം അബ്രപ്റ്റ് ആയിട്ട് നിന്നിട്ട് ഭയങ്കര സിംറ്റംസ് ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ യൂട്രസ് എടുക്കുമ്പോൾ ആരും ഓവറി കൂടെ എടുക്കാറില്ല. അല്ലേ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.